ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ഇൻ മീഡിയ. അപ്പൊ നമ്മളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ആഗസ്റ്റ് 15 അപ്പോ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, നമ്മളെ മൊബൈലിലൊക്കെ വാൾപേപ്പർ വെക്കാൻ വേണ്ടി വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി അപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ നമ്മളൊന്ന് ആ അപ്ലിക്കേഷൻ പോയി കാണാം. അപ്പോൾ നമുക്ക് നമ്മളെ ആപ്പ് ഒന്ന് കാണാം. ആപ്പ് ഇതാണ്, പിൻട്രസ്റ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇത് ഒന്നെങ്കിൽ ഇമെയിലിനായിട്ടും ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിനായിട്ടും ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിളിനായിട്ടും ലിങ്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഗൂഗിളിനായിട്ടാണ് ലിങ്ക് ചെയ്യണത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സൈനപ്പും കൂടി ഉണ്ടാവും, കാരണം ഫസ്റ്റായിട്ട് എടുക്കുന്നവർക്ക് ഉണ്ടാവും. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് കിട്ടി, ഇങ്ങനെ കിട്ടും. ഉണ്ടോ, അടിപൊളി തീംസ് ഉണ്ട്. തീംസൊക്കെ ഒന്ന് കാണാം. ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡി പിയും പിന്നെ പ്രൊഫൈലൊക്കെ വെക്കാൻ പറ്റിയ വാൾപേപ്പർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി ഫോട്ടോസാണ് ഉള്ളത്. നമുക്ക് വേറെ മോഡൽ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്ത് കൊടുക്കാം, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് പറ്റിയാണെങ്കിൽ ഇതാ അവിടെ ഉണ്ട്, ഇതാണ്ടോ അടിപൊളി ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് കയറി നോക്കിയാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോയി നോക്കിയാൽ മതി, ഏത് രീതിക്കാണ് നമ്മൾ എടുക്കണേ അതിൻ്റെയൊക്കെ വെറൈറ്റി ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ അത് കപ്പിൾസ് ആയിട്ടുള്ളൂ, അങ്ങനത്തെയൊക്കെ ബൈക്കിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഫോട്ടോസ് കിട്ടും. ഏത് രീതിക്കുള്ള ഫോട്ടോ എടുത്താലും അതിൻ്റെ വേറെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. ഇനി ഇത് നമ്മളത് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചുതരാം. ഇവിടെ ഉണ്ടാവും, ഇതിൽ വേണമെങ്കിൽ നമ്മൾ ഡീപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ ഉണ്ടാവും സെറ്റിങ്സിൽ പോയിട്ട് എഡിറ്റ് പ്രൊഫൈല്, എഡിറ്റ് പ്രൊഫൈലിൽ ഇവിടെ ഉണ്ടാവും എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മളെ നെയിം, ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പ്ലസ് ഉണ്ടാവും, ഇതിൽ പിന്നെ പോയിട്ട് അവിടെ ഗാലറിക്ക് എത്തും. അപ്പോൾ അവിടുന്ന് എന്താകണം സെലക്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഏകദേശം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യൽ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്യണത്. ഇവിടെ സൈഡിലുണ്ടാവും ഒരു ഷെയറിൻ്റെ ഒക്കെ ഫോട്ടോ, ഷെയർ ചെയ്യാൻ വാട്സപ്പിൻ്റെ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ലാസ്റ്റിലുണ്ടാവും കോപ്പി ലിങ്ക്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെതാ ലിങ്ക് കോപ്പി ഇടുന്നു പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ അടിച്ച് പോവാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു ആപ്പ് തന്നെയാണ് ഇത്. ഇതിന് പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്യാനുള്ള വേറൊരു ആപ്പാണ്. അപ്പോൾ അത് ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് തുറന്നതിന് ശേഷം ഇവിടെ ഉണ്ടാവും ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, ഇവിടെ തന്നെ ഉണ്ട് പേസ്റ്റ് ലിങ്ക് എന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പേസ്റ്റ് ആവും. നേരെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് ഡൗൺലോഡ്. അപ്പം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അടിയിലുണ്ട് ഒന്ന് സെർച്ച് ആവുന്നുണ്ട്. അപ്പം ഡൗൺലോഡിങ് ഇമേജ്, ഓക്കെ ഡൗൺലോഡായി. അപ്പോൾ ചെറിയ പരസ്യമുണ്ട്. പരസ്യം കണ്ടിട്ടില്ല. ഓക്കെ, ഇമേജ് ഡൗൺലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇമേജ്. അപ്പോൾ ഈ ഫോട്ടോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പം ഇത് വേണേൽ നമുക്ക് ഗാലറി പോയി നോക്കാം. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ. ഈ ഫോട്ടോസൊക്കെ ഞാൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനാണ്.
അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഫോട്ടോസാണ് അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഒന്നുമില്ല, നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഫോട്ടോസ് കണ്ടാൽ അത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അതിന് ക്ലിയറൊക്കെ പോക്കി ഡീപ്പിൽ വാൾപേപ്പറൊക്കെ വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓൾക്ക് വെച്ചിട്ടല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം തന്നെ വിളിക്കുക. അപ്പോൾ നിങ്ങളെ എന്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ എങ്ങനത്തെ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.